സന്തോഷമായി. എല്ലാവരും സഹകരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഒരൊറ്റ വാർത്തയിൽ മുഴുവൻ സംവിധാനങ്ങളും ഉണർന്നു. വാർത്ത കണ്ട് മന്ത്രി ഇടപെട്ട് റേഷൻ കാർഡ് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. പിന്നെ ആർ സി പള്ളിയിലെ മഠത്തിലുള്ള സിസ്റ്റർമാർ വന്ന് വേണ്ട സഹായം ചെയ്തിട്ടുണ്ട്. പിന്നെ നാട്ടുകാർ ഇടപെട്ട് പയ്യനെ വൃത്തിയായി ആദ്യത്തെ വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോയും കണ്ടാൽ അത് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഫോക്കസ് ടി വിക്കാരോട് പ്രത്യേകം നന്ദി പറയണം. അവരുടെ വാർത്ത കേട്ടാണ് ഇതെല്ലാം റെഡിയായത്. വെങ്ങാനൂർ വെണ്ണിയൂരിലെ മൂന്ന് മനുഷ്യരുടെ അതിദാരുണമായ ജീവിതം ഫോക്കസ് ന്യൂസ് ടി വി റിപ്പോർട്ട് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ വെള്ളം, വെളിച്ചം, റേഷനറി എല്ലാം ലഭിച്ച ഒരു കുടുംബം. ഈ വാർഡിൽ ജയിച്ച മെമ്പറാണ്. പക്ഷെ ആധാറും രേഖകളൊന്നും ഇല്ലെന്ന് ഞാൻ ഇതുവരെയ്ക്കും അറിഞ്ഞിട്ടില്ല. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടത് ഞാൻ ഇറങ്ങുന്നത് വരെ ഞാൻ ചെയ്തിരിക്കും. ഈ വാർഡിൽ ഇത്രയും കണക്ഷൻ കൊടുത്തപ്പോൾ ഇവർക്ക് പൈപ്പ് കണക്ഷൻ ഇല്ലാത്ത കാര്യം അറിഞ്ഞില്ല. നമ്മൾ ഓരെടുത്ത് വിളിച്ചു കൊണ്ട് കൊടുക്കുന്നതാണ്, ഇവരെയൊക്കെ ഏർപ്പാട് ചെയ്യുന്നതാണ്. ഇപ്പോഴും ഞാൻ അടിയന്തരമായിട്ട് ഇടപെട്ട് വെള്ളത്തിന്റെ ആയിട്ടുണ്ട്. സർക്കാരിനൊപ്പം വീട് വച്ച് നൽകുന്ന സുമനസുകൾ കൂടെയായപ്പോൾ കരളലിയിച്ച കാഴ്ചകൾക്ക് വലിയൊരു തണലേകിയ ആശ്വാസവും. ഇത് ഞങ്ങളുടെ ഇമ്പാക്റ്റ് അല്ല, ഇത് നിങ്ങളുടെയും ഈ സമൂഹത്തിന്റെയും കരുണാകരൻ എന്ന ഈ വൃദ്ധന്റെ അയൽവാസികളുടെയും മനുഷ്യാവകാശ പ്രവർത്തകർ പഞ്ചായത്ത് തുടങ്ങി ദ്രുതവേഗത്തിലുണർന്ന പലരുടെയും ഇമ്പാക്റ്റ് തന്നെയാണ്. ഫോക്കസ് വാർത്ത വന്ന് രണ്ടാം ദിനത്തിൽ തന്നെ മന്ത്രി ജി ആർ അനിലിന്റെ ഇടപെടൽ. സപ്ലൈ ഓഫീസർ നേരിട്ടെത്തി റേഷൻ കാർഡ് നൽകി. മൂന്നാം ദിവസം നാട്ടിലെ ചെറുപ്പക്കാരെത്തി അനിയെന്ന യുവാവിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി. ആധാർ കാർഡ് ലഭ്യമാക്കാൻ പഞ്ചായത്ത് മെമ്പറുടെ ഇടപെടൽ. പഞ്ചായത്ത് അധികൃതർ എത്തി വെള്ളത്തിന് ലൈൻ വലിച്ചു. തുളസി എന്ന അമ്മയെയും കുളിപ്പിച്ച് സുന്ദരിയാക്കി. മനുഷ്യാവകാശ പ്രവർത്തകർ വന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഹ്യൂമൻ റൈറ്റ്സ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടനയിൽ ഞങ്ങൾ വാർത്ത അറിഞ്ഞു. അറിഞ്ഞതുടനെ ഞാൻ അന്ന് രാത്രി തന്നെ ഇവിടെ എത്തി ഓടിയെത്തി. എത്തിയപ്പോഴത്തേക്കും ഇവരുടെ ദയനീയാവസ്ഥ കണ്ടു. കണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവർക്ക് വേണ്ട ആദ്യം നോക്ക് വേണ്ടതെന്ന് പറയുന്നത് അവർക്ക് ഒരു ട്രീറ്റ്മെന്റാണ് വേണ്ടത് രണ്ടുപേർക്കും. ആ ട്രീറ്റ്മെന്റ് ഞങ്ങളായിട്ടുള്ള ഒത്തിരി പേരെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അവരെ ഒരു അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ ആദ്യം തീരുമാനിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കണം. ആ ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ഫോക്കസ് ചാനലിലൂടെ വരുന്നുണ്ട്. വന്നതിന് ശേഷം ഫോട്ടോയ്ക്ക് വന്ന് ഇതുവരെ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ അവരെ റിലീസ് ചെയ്ത് ട്രീറ്റ്മെന്റിലേക്കുള്ള സംവിധാനം ചെയ്യുന്നതായിരിക്കും. എല്ലാത്തിലും ഉപരി ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമായ വീട് വച്ച് നൽകാൻ മാരിയോ ജോസഫ് എന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ഫിലോക്കാലിയ എന്ന സാമൂഹ്യ സേവന ട്രസ്റ്റിന്റെ പ്രതിനിധികളെത്തി വീട് നൽകാമെന്ന ഉറപ്പും നൽകി. ഫോക്കസ് ടി വിയിൽ ഈ വാർത്ത വന്നതിനെ തുടർന്ന് ഞങ്ങളുടെ സ്ഥാപകരായ ബഹുമാനപ്പെട്ട മാരിയോ ബ്രദറും ജിജി മാഡവും ഞങ്ങളെ നേരിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിടുകയായിരുന്നു. ഇവർക്കൊരു ഭവനം നിർമ്മിച്ചാലേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എത്ര വേണമെന്നുണ്ടായിരിക്കുന്നതാണ്. എല്ലാം കൊണ്ടും മനസ്സ് നിറഞ്ഞ നാട്ടുകാരും. വാർത്തകൾ വെളിച്ചം നൽകും, വെളിച്ചം വീട്ടും. ഇത് വെറുമൊരു കോലല്ല, ജനങ്ങളുടെ നാവാണ്. മുന്നിലിരിക്കുന്നത് നാലാം തൂണാണ്. ഫോക്കസ് ജനങ്ങളോടൊപ്പം ഉണ്ടാകും. ചങ്ങനാശ്ശേരി ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വെഡിംഗ് ജ്വല്ലറി ഫ്ലോർ ഉദ്ഘാടനാഘോഷങ്ങളുടെ ഭാഗമായി 50 ദിവസം നീണ്ടു നിൽക്കുന്ന മിന്നും ഓഫർ. പണിക്കൂലിയിൽ 50% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കാരറ്റിന് 15,000 രൂപയുടെ സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകൾ. വിവാഹ പർച്ചേസുകൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ചങ്ങനാശ്ശേരിയിലാണ് കല്യാണം. ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചങ്ങനാശ്ശേരി.